ഫുട്ബോളിന്റെ ആവേശവും ക്രിസ്തുമസിന്റെ ആഘോഷവും സമന്വയിക്കുകയാണ് കാഞ്ചിയാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ. സ്കൂൾ മൈതാനിയിൽ പുൽക്കൂടും ഫുട്ബോളും സ്ഥാനം പിടിച്ചിരിക്കുന്നു. ലോകരക്ഷകനായ ഉണ്ണിയേശുവിന്റെ പിറവിത്തിരുന്നാളിനായി പുൽക്കൂടുകൾ ഒരുങ്ങി. യേശുദേവന്റെ ജനനം ഇടയന്മാർ നാടെങ്ങുമറിയിച്ചു. രാജാക്കന്മാർക്ക് നക്ഷത്രങ്ങൾ വഴികാട്ടിയായി. സ്വരാജ് സയൻ സ്കൂളിൽ പുൽക്കൂടിനൊപ്പം ലോകത്തെ ഒരുമിപ്പിക്കുന്ന ഫുട്ബോളും സ്ഥാനം പിടിച്ചു. വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ക്രിസ്മസ് ആഘോഷവും സ്കൂളിന്റെ ആനിവേഴ്സറി ഒക്കെ നടത്താനായിട്ട് തീരുമാനമെടുക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായി. കുട്ടികളെല്ലാവരും അവരുടേതായ ഒരു പങ്കാളിത്തം ഇതിൽ വഹിച്ചുകൊണ്ട് എല്ലാവരും അവർക്ക് കിട്ടിയ കട്ടൗട്ടുകളാകാം, വാർത്തകൾ, ചിത്രീകരണങ്ങൾ, നല്ല ഫോട്ടോകൾ, ഫിഫയുമായും അതിൻ്റെ ചരിത്രവുമായി അതിൻ്റെ സംസ്കാരവും ഒക്കെ ആയതിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ സംസ്കാരവും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിൽ മുഴുവനും കോമ്പൗണ്ടിന് പുറത്തുമൊക്കെ കുട്ടികൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തുമാത്രം ആവേശം നമ്മളിലുണ്ട് എന്ന് നിശ്ചയമായിട്ടും അത് വെളിവാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആവേശത്തിനാണ് ഈ വർഷത്തെ പുൽക്കൂട് നമുക്ക് ഒരു ഫിഫ വേൾഡ് കപ്പ് പുൽക്കൂടാക്കി സയൺ ഫിഫ 22 എന്ന പേരിലൊരു പുൽക്കൂട് നിർമ്മിക്കാനായിട്ട് പ്രേരണയായിട്ട് തീർന്നത്. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറം ലോകത്തെ ഒരുമിപ്പിക്കുന്നതാണ് ഫുട്ബോൾ. ഇവിടെ വർണ്ണമോ വലിപ്പച്ചെറുപ്പമോ ഇല്ല. ഈ സമഭാവനയാണ് ക്രിസ്തുമസും വിഭാവനം ചെയ്യുന്നത്. കാഞ്ചിയാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ നിർമ്മിച്ചിരിക്കുന്ന പുൽക്കൂടും ഫുട്ബോളും ഈ ആശയം ഉയർത്തിപ്പിടിക്കുന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഫിഫയിലുണ്ടാകണം. ഇന്ത്യയുടെ ദേശീയ പതാക ഫിഫയുടെ ഗ്രൗണ്ടിൽ പാറിപ്പറക്കാനിടയാകണം. നമ്മുടെ ദേശീയ ഗാനം ലോകം മുഴുവനും കേൾക്കാനായിട്ട് ഫിഫ ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കാനായിട്ട് ഇടയാകണം. ഈ ഒരു ആവേശമാണ് ഇതിന്റെ ഈ ആഘോഷങ്ങളുടെ എല്ലാം പിന്നിലുള്ളത്. ഉണ്ണിയേശു പിറന്ന കാലിത്തൊഴുത്തിനും ബെത്ലഹേമിനും ചുറ്റും ഫിഫ ഫുട്ബോളിന്റെ വിവിധ അലങ്കാരങ്ങൾ, ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ചരിത്ര വഴികൾ, ഇക്കൊല്ലത്തെ വേൾഡ് കപ്പിന്റെ പത്രലേഖനങ്ങൾ, താരങ്ങളുടെ വരച്ചതുമല്ലാത്തതുമായ വിവിധ ചിത്രങ്ങൾ, ഇവയെല്ലാം അലങ്കാരത്തിൽ സ്ഥാനം പിടിച്ചു. ഒപ്പം സ്കൂൾ അങ്കണത്തിൽ തീർത്തിരിക്കുന്ന പടുകൂറ്റൻ ഫിഫ ഫുട്ബോൾ വലിയ കൗതുകമാണ് സമ്മാനിക്കുന്നത്. 13 വ്യാസത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഫുട്ബോൾ കാൽപന്ത് കളിയുടെ ദ്രുതതാളം ഒരിക്കലും നിലയ്ക്കുന്നില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്കൂളിലെ വിദ്യാർത്ഥികൾ, അധ്യാപക അനധ്യാപകർ തുടങ്ങിയവരുടെ സംയുക്ത പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ പുൽക്കൂട് നിർമ്മിക്കാനായത്.